നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുതുക്കാട് മനയിലെ ദത്തുപുത്രനായിരുന്നു മഹേഷ് തമ്പുരാൻ. അമ്മാവ, ദത്തുപുത്രൻ എന്ന് വെച്ചാൽ എന്തുവാ? എന്ത് ദത്തുപുത്രൻ? ദത്തുപുത്രൻ അതായത് ഹിന്ദി സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു സുനിൽ ദത്ത്. കേട്ടിട്ടുണ്ടോ? സുനിൽ ദത്തിന്റെ മകനായിരുന്നു സഞ്ജയ് ദത്ത്. അത് കേട്ടിട്ടുണ്ടോ? സഞ്ജയ് ദത്തിന്റെ പുത്രനാണ്. ഏത് ദത്തിന്റെ? ഏത് ദത്തിന്റെ? സുനിൽ ദത്തിന്റെ. ഇനി സഞ്ജയിനൊരു പുത്രൻ ഉണ്ടായാലും അതും ദത്തുപുത്രനാണ്. അങ്ങനെ ദത്തുമാരുടെ പുത്രന്മാരെയാണ് ദത്തുപുത്രന്മാർ എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായോ? എന്താ പ്രശ്നം? ദത്തുപുത്രൻ എന്ന് വെച്ചാൽ എന്തുവാ? ദത്തുപുത്രൻ. ഇതിൽ ഞാൻ പറഞ്ഞതിലെന്താ തെറ്റ്? സഞ്ജയിനെ സുനിൽ ദത്ത് കുട്ടിക്കാലത്ത് എടുത്തു കാണുമല്ലോ. അതല്ലടു, കുട്ടികളില്ലാത്ത മാതാപിതാക്കൾ മറ്റൊരാളുടെ കുട്ടിയെ നിയമാനുസൃതം ഏറ്റെടുക്കുന്ന പ്രക്രിയക്കാണ് ദത്തെടുക്കുക എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അഡോപ്ഷൻ എന്ന് പറയും. മനസ്സിലായോ? ദത്ത് എന്ന് പേരുള്ളവർക്ക് മാത്രമല്ല ഏതൊരാൾക്കും ദത്തെടുക്കാം. കുഞ്ഞമ്മാവേ,